കാടുകയറി എന്ന ശൈലി ശരിയായ അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന വാക്യമേത്? ആൻസർ ഡി, ഉദ്ഘാടകൻ പ്രസംഗിച്ച് കാടുകയറി. മഴ എന്ന പദത്തിന് പര്യായമായി വരുന്നതേത്? ആൻസർ ഡി, വർഷം. താഴെ ചേർത്തിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ സഞ്ചാര സാഹിത്യത്തിൽ പ്രശസ്തനായത് ആര്? ആൻസർ ബി, എസ് കെ പൊറ്റക്കാട്. മലയാളത്തിലെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നതാര്? ആൻസർ സി, എഴുത്തച്ഛൻ. ചക്ഷുശ്രവണ ഗളസ്തമാം ദുർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ മുകളിൽ ചേർത്ത ഈരടിയിലെ ദുർദുരം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ആൻസർ ഡി, തവള. എലിയെ പിടിക്കും, പൂച്ച കലവുമുടയ്ക്കും. ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ഉചിതമായത് ഏത്? ആൻസർ ബി, ഒരു ഉപകാരം ചെയ്യുന്നവർ ചിലപ്പോൾ ഉപദ്രവവും ചെയ്യും. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് എഴുതിയതാര്? ആൻസർ എ, കുമാരനാശാൻ. കേട്ടു എന്ന പദം ശരിയായ വിധത്തിൽ പിരിച്ചെഴുതുന്നതെങ്ങനെ? ആൻസർ സി, കേൾ പ്ലസ് തു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദമേത്? ആൻസർ ബി, ഹാർദം. ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടാത്ത ഭാഷയേത്? ആൻസർ ബി, സംസ്കൃതം. താഴെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങളിൽ ഗരാക്ഷരമല്ലാത്തത് ഏത്? ആൻസർ സി, മ. അത്യാവശ്യം എന്ന പദം പിരിച്ചെഴുതുന്നതെങ്ങനെ? ആൻസർ എ, അതി പ്ലസ് ആവശ്യം. പരീക്കുട്ടി എന്ന കഥാപാത്രം ഏത് നോവലിലാണ്? ആൻസർ സി, ചെമ്മീൻ. കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ച കല ഏത്? ആൻസർ എ, തുള്ളൽ. പാത്തുമ്മയുടെ ആട് എന്ന നോവൽ എഴുതിയതാര്? ആൻസർ സി, വൈക്കം മുഹമ്മദ് ബഷീർ. ചുവടെ ചേർത്തിരിക്കുന്ന ക്രിയാപദങ്ങളിൽ ഭൂതകാല രൂപം ഏത്? ആൻസർ എ, വന്നു. സ്വർണാഭരണം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നതെങ്ങനെ? ആൻസർ ഡി, സ്വർണം കൊണ്ടുള്ള ആഭരണം. മഹാകവി കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകം രചിച്ചു. ഈ വാക്യത്തിലെ കർത്താവായി വരുന്ന പദം ഏത്? ആൻസർ എ, കാളിദാസൻ. ആകാശം എന്ന പദത്തിൻ്റെ പര്യായമാകാത്തത് ഏത്? ആൻസർ ഡി, ഗഹനം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഈ വരികൾ എഴുതിയതാര്? ആൻസർ ബി, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ വ്യാക്ഷേപകമേത്? ആൻസർ സി, അയ്യോ. അധ്യാപക കഥകൾ കൂടുതൽ എഴുതി പ്രശസ്തനായ കഥാകൃത്ത്? ആൻസർ എ, കാരൂർ നീലകണ്ഠപ്പിള്ള. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏത്? ആൻസർ ഡി, മാർത്താണ്ഡവർമ്മ. ആടുജീവിതം എന്ന നോവൽ എഴുതിയതാര്? ആൻസർ സി, ബെന്യാമിൻ. ചരിത്രാതീത കാലം എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം? ആൻസർ ബി, ചരിത്രരേഖകൾ ലഭിക്കാത്ത കാലം. പല മതസാരവുമേകമാം എന്ന് പ്രഖ്യാപിച്ചതാര്? ആൻസർ സി, ശ്രീനാരായണ ഗുരു. ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ട് പാട്ട് രചിച്ചതാര്? ആൻസർ എ,
ഇരയിമ്മൻ തമ്പി. ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? ആൻസർ ഡി, പനയോല. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ എ, എം മുകുന്ദൻ. ദീപാളി കുളിക്കുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്ത്? ആൻസർ ബി, ധൂർത്ത് കാണിക്കുക.